മുഖ്യമന്ത്രി പിണറായി വിജയന് പച്ചത്തെപ്പൂരം ഭരണിപ്പാട്ടിനേക്കാൾ ഗതികെട്ട അവസ്ഥയിലേക്ക് ജനങ്ങളുടെ പച്ചത്തെറി പൂരപ്പാട്ട് കേൾക്കുന്ന നേടുന്ന ചരിത്രമെഴുതി മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ള അവസ്ഥയിലാണ് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അവരോധിതനാകുമ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ജനങ്ങളുടെ കയ്യടി വാങ്ങിയിരുന്ന സ്ഥലത്ത് ആ കയ്യടിയിൽ നിന്നുകൊണ്ട് താനിപ്പോൾ കേരളം എൽ വരും എല്ലാം ശരിയാക്കും എന്ന ക്യാമ്പയിനിൽ തുടങ്ങി ആ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു അവതാരങ്ങളെ പഠിക്കു നിർത്തും അങ്ങനെ വലിയ വാക്കുകൾ ചൊല്ലി ഇന്ദ്രനെയും ചന്ദ്രനെയും വെല്ലുവിളിക്കുന്നവൻ എന്ന സ്വരമുയർത്തി ഊരി വീശിയ വാളിഞ്ഞ നടുവിലൂടെ ബർണൻ കോളേജിൽ അങ്ങനെ മുണ്ടുമടക്കി കുത്തി നടന്നു നീങ്ങിയവൻ എന്ന ഇമേജൊക്കെ എടുത്തങ്ങനെ തിളങ്ങി വിളങ്ങി നിന്ന മന്നവൻ പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറിൽ നിന്ന് പടി ഇറങ്ങാൻ പോകുന്ന അവസാന വർഷം എത്തുമ്പോൾ പച്ചത്തെറിപ്പൂരപ്പാട്ട് ജനങ്ങളിൽ നിന്ന് നേടുന്ന ചരിത്രമെഴുതുന്നു ഈ പിണറായി വിജയൻ ആദ്യം അണികൾ ഇങ്ങനെ പറഞ്ഞു പരത്തി ഇരട്ടച്ചങ്കനെന്ന് പിന്നെ ഇരട്ടച്ചങ്കനല്ല പരട്ടച്ചങ്കൻ എന്ന വെളിപാട് ജനങ്ങൾക്കുണ്ടായി ആ ചരിത്രത്തിൽ നിന്നുകൊണ്ട് സ്വപ്ന സുരേഷ് എന്ന അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനകൾക്ക് പണമെത്തിക്കുന്ന കമ്മീഷൻ ഏജൻറ് സ്വർണക്കള്ളക്കടത്തുകാരി ആയുധക്കള്ളക്കടത്തുകാരി ലഹരിക്കള്ളക്കടത്തുകാരി സ്വപ്ന സുരേഷും തീവട്ടിക്കൊള്ളക്കാരും പിണറായി വിജയൻ്റെ ആസ്ഥാനമായ ക്ലിഫ് ഹൗസിൽ കയറി ഇറങ്ങി നിരങ്ങി ഉണ്ടുറങ്ങി എന്നുള്ള വാർത്ത വരുന്നതോടൊപ്പം പിണറായിയും പിണറായിയുടെ ഭാര്യയും മകളും ഒക്കെ നടത്തുന്ന ഗൾഫ് യാത്രകളിൽ ഈ അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്തുകാരി അവരെ അനുഗമിച്ചിരുന്നു എന്ന വാർത്തയുമൊക്കെ വരുമ്പോഴാണ് പിണറായി വിജയൻ അങ്ങ് തള്ളുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പൂക്കൾ രോഗവ്യാപനം വർദ്ധിപ്പിക്കാൻ കാരണമാകും എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പൂക്കൾ രോഗവ്യാപനം കൊറോണ രോഗവ്യാപനം വർദ്ധിപ്പിക്കാൻ കാരണമാകും എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ പറയുന്നു ഓണാഘോഷം വീട്ടിൽ മതി പുറത്തുനിന്ന് വരുന്ന പൂക്കൾ കൊറോണ വ്യാപനം എന്ന പിണറായി വിജയൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനുമേൽ പച്ചത്തെറിയുടെ പൂരപ്പാട്ട് പറയുകയാണ് ജനം ജനഹിത മനസ്സ് കൊറോണ കോവിഡ് നയൻറ്റീൻ പ്രോ ഇത് പൂക്കളിൽ മാത്രം ഉണ്ടാകുന്നതാണ് പൂക്കളം ഇടുമ്പോൾ പൂവുകൾ തമ്മിൽ അകലം വേണം മുറ്റത്തും മതിലിലും സൺഷെയ്ഡിലുമൊക്കെയായി ഒരുക്കണം ഈ പറഞ്ഞുകൊണ്ടുള്ള ആക്ഷേപഹാസ്യം ഒരുക്കുന്നു രാംകുമാർ അതോടൊപ്പം തന്നെ പ്രസൂൺ പ്രഭാകർ പറയുന്നു കോണകം വരെ അയൽ സംസ്ഥാനത്ത് നിന്നല്ലേ വരുന്നത് മരുമോൻ കളി തുടങ്ങി എന്ന് പ്രസൂൺ പ്രഭാകർ പറയുന്നു ആർക്കൊക്കെയോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ കൊച്ചുകോപ് പറയുന്നു നിലയ്ക്കും വിലയ്ക്കും നിന്നാൽ മുഖ്യനു നന്ന് വനജ പറയുന്നു അതോടൊപ്പം രാജേഷ് രാജൻ പറയുന്നു പറച്ചുരു കേട്ടാൽ തോന്നും പൂക്കളൊഴിക ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടാക്കി എടുക്കുന്നതാണെന്ന് ചിരിച്ചു ചിരിച്ചു പോകും രാജീവ് രാജൻ പറയുന്നു അതോടൊപ്പം അനുരാജ് പറയുന്നു വിവരം എന്ന സാധനം എന്തുവാ എന്നറിയില്ല ഇയാൾക്ക് ആ ഗോപകുമാർ ചോദിക്കുന്നു അരിയും പച്ചക്കറിയുമൊക്കെ എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അരിയും പച്ചക്കറിയും അതോടൊപ്പം സവാളയും പലവ്യജനവും ഒക്കെ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന കേരളം തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും ഒക്കെ അരിയും പലവ്യഞ്ജനവും മറ്റു പച്ചക്കറികളും ഒക്കെ വരുന്ന ആ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന കേരളം അപ്പോൾ വരുന്ന പച്ചക്കറികളെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ല വരുന്ന അരിയെ കുറിച്ച് ഇതുവരെ ഒന്നും പറഞ്ഞില്ല പലവ്യ സാധനങ്ങളെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല ആ ജനം പിണറായി വിജയനോട് ചോദിക്കുന്നു പിണറായി വിജയ ഉള്ളി ഏതു സംസ്ഥാനത്ത് നിന്നാണ് കേരളത്തിലേക്ക് വരുന്നത് സവാള ഏതു സംസ്ഥാനത്ത് നിന്നാണ് കേരളത്തിലേക്ക് വരുന്നത് അതോടൊപ്പം തന്നെ പലവ്യജന സാധനങ്ങൾ ഏതു സംസ്ഥാനത്തു നിന്നാണ് പിണറായി വിജയ കേരളത്തിലേക്ക് വരുന്നത് പച്ചക്കറികൾ ഏതു സംസ്ഥാനത്ത് നിന്നാണ് പിണറായി വിജയ കേരളത്തിലേക്ക് വരുന്നത് അരി കേരളത്തിലെ കേരളത്തിൻ്റെ ഏറ്റവും എല്ലാ കേരളീയരും ആശ്രയിക്കുന്ന അരി ഏത് സംസ്ഥാനത്തു നിന്നാണ് പിണറായി വിജയ കേരളത്തിലേക്ക് വരുന്നത് അങ്ങനെ അരിക്കും സവാളയ്ക്കും ഉള്ളിക്കും പളവഞ്ജനത്തിനും ഒന്നുമില്ലാത്ത കോവിഡ് വ്യാപനം ഓണനാളുകളിലെ പൂക്കളമിടുന്നതിൽ മാത്രം എങ്ങനെ വരും പിണറായി വിജയ ഇത്തരത്തിൽ പച്ചത്തറിയുടെ പൂരപ്പാട്ട് നടത്തുകയാണ് ജനം അജി അയ്യപ്പൻ പറയുന്നു നിയന്ത്രണങ്ങളൊക്കെ ഹിന്ദുക്കൾക്ക് മാത്രം ബാധകം സന്തോഷ് സന്തോഷിപ്പിക്കെ പറയുന്നു ഓണത്തിനിടുന്ന അത്തപ്പൂക്കളിൽ മാത്രം വരുന്നൊരു പ്രത്യേകതരം കൊറോണ വൈറസാണ് ഇത് പച്ചക്കറികളിൽ വരത്തില്ല വല്ലാത്ത ദേവ് ക്രിസ്റ്റി പറയുന്നു അതിന് നൂറ് പൂക്കൾ മാത്രം വാങ്ങിയാൽ മതി നൂറാകുമ്പോൾ രോഗം പടരില്ലല്ലോ എന്ന് പിണറായി വിജയനെ കളിയാക്കുകയാണ് അതോടൊപ്പം ഓണമോ അതെന്താണ് എന്ന് നാല് വയസ്സുള്ളൊരു പയ്യൻ ചോദിച്ചതാണ് ഭാഗ്യം എന്ന് പറഞ്ഞുകൊണ്ട് എമിൽ പറയുന്നുണ്ട് ആരും കാര്യമായി കാര്യമറിയാതെ പ്രതികരിക്കരുത് പച്ചക്കറി ചിക്കൻ ഇതിലൊന്നും വരാത്തൊരു പ്രത്യേകതരം വൈറസാണ് കേരളത്തിലുള്ളത് ശശിധരൻ പിണറായി വിജയനെ ട്രോളുന്നു സൂര്യ പറയുന്നു വെറുതെ അല്ല ശിവശങ്കരൻ പറഞ്ഞത് ഇങ്ങർക്ക് വിവരമില്ല എന്ന് സൂരജ് പി ജെ പറയുന്നു ശരത്ചന്ദ്രൻ എഴുതുന്നു മോളുടെ കല്യാണത്തിനിട്ട പൂമാലയും പൂക്കളും നിങ്ങളുടെ തോട്ടത്തിൽ ഉണ്ടാക്കിയതാവും അല്ലേ ബിജയ എന്ന് ശരത്ചന്ദ്രൻ ചോദിക്കുകയാണ് പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ മോളുടെ കല്യാണത്തിനിട്ട പൂമാലയും പൂക്കളും നിങ്ങളുടെ തോട്ടത്തിൽ ഉണ്ടാക്കിയതാണോ പിണറായി വിജയ എന്ന് ചോദിക്കുന്നു ശരത്ചന്ദ്രൻ ജിസ് എഴുതുന്നു പ്രത്യേകതരം വൈറസ് എന്ന് പറഞ്ഞുകൊണ്ട് ജിസ് എഴുതുകയാണ് ഈ ഈ തരത്തിൽ വലിയ രീതിയിലേക്ക് പിണറായി വിജയനെ പുച്ഛിച്ചു തള്ളുന്ന ആക്ഷേപിച്ചു തള്ളുന്ന ട്രോളുന്ന പച്ചത്തെറി പറയുന്ന നിരവധി നിരവധി കമൻറ്റുകൾ ഇത്തരം വാർത്തകൾക്ക് പിന്നാലെ വരുമ്പോൾ പിണറായി വിജയൻ ഒരു ചരിത്രം എഴുതുകയാണ് ഇങ്ങനെ പച്ചത്തെ കേൾക്കാൻ വിധിക്കപ്പെട്ടവന്റെ ചരിത്രം അപ്പോൾ അവതാരങ്ങളെ പഠിക്കു പുറത്തുനിന്ന് പറഞ്ഞ് അധികാരമേറ്റ പിണറായിയുടെ ആസ്ഥാനത്ത് ക്ലിഫ് ഹൗസിലും സെക്രട്ടേറിയറ്റിലും ഒക്കെ കയറി ഇറങ്ങിയ സ്വപ്ന സുരേഷ് എന്ന അവതാരം അതോടൊപ്പം തന്നെ എല്ലാ ഇരട്ട ചങ്ക് പരട്ട ചങ്കായി മാറിയിരിക്കുന്നു സർക്കാരിൻ്റെ മുഴുവൻ സംവിധാനങ്ങളെയും തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തി കമ്മീഷൻ തറ്റി കോടികൾ സമ്പാദിച്ച സ്വപ്ന സുരേഷ് ഇതൊക്കെ നിൽക്കുമ്പോഴാണ് ഓണത്തിന് പൂക്കളം ഇടുന്നത് സംബന്ധിച്ച് നിയന്ത്രണവുമായി വരുന്ന പിണറായി വിജയനെ കൊന്നു കൊല വിളിക്കുന്ന കേരള ജനത മാസ് മാസ് കേരള ജനത ആ അർത്ഥത്തിൽ വിലയിരുത്തൽ ശക്തമാകുന്നു